ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് അർജൻറ്റായിട്ട് ഒരു പാൽപ്പായസം ഉണ്ടാക്കുന്നതാണ്. അല്ല, പാലട പായസം. ഓക്കെ, ഇത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇപ്പോൾ എനിക്കൊരു നമ്മളെ ഫ്രണ്ട് വരുന്നുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ട് കൊടുക്കാന്ന് വെച്ച് ഇത് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ബാക്കിയെല്ലാം ജസ്റ്റ് ഇങ്ങനെ കാണിച്ചത് മാത്രം. പാലിങ്ങനെ അടക്കിക്കൊണ്ടിരിക്കണം, പക്ഷേ എങ്കിൽ ഇന്നലെ അടുത്ത് ഇതൊന്നും ഇല്ല. എന്താന്ന് പറയാ, മിൽക്ക് മെയ്ഡൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കുന്നതാണ്. ജസ്റ്റ് പഞ്ചസാര ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്ന. ഇപ്പൊ ഞാൻ അടിയിട്ടിട്ടുണ്ട്, പാലടിയിലിട്ടിട്ടുണ്ട്. അതിങ്ങനെ കളക്കിക്കോണ്ട് ഇതൊക്കെ അടിച്ചു പൊടിക്കാൻ എടുക്കണ്ടിട്ട് നോക്ക എന്താവും. പിന്നെ അത് പഞ്ചസാര ഇടണം. പായസം ഉണ്ടാക്കുന്നത് ഒരു പ്രീ പ്ലാന്റ് അല്ല, ഒന്നുമില്ല. പിന്നെ വെച്ച് കഴിഞ്ഞാല് അവിടെ സിസ്റ്റർ വരുന്നുണ്ട്, സിസ്റ്റർ അല്ല അളിയൻ വരുന്നുണ്ട്. എന്റെ കൈ മുറിഞ്ഞു പോയി ഇന്നലെ, ഇങ്ങനെ ഇന്നലെ രാത്രി. അപ്പോ എന്റെ മരുന്നും കൊണ്ട് സിസ്റ്റർ മരുന്ന് കൊടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഓള് വരുമ്പോ വരുന്ന സമയത്ത് ഒക്കെ നോമ്പാന്ന്, പെരുന്നാന്ന് നോമ്പാന്ന്. അപ്പൊ നോമ്പ് തുറക്കുമ്പോ എന്തെങ്കിലും കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കില്ല. അപ്പൊ എന്റെ അടുത്ത് ഉള്ള സാധനത്തിനെ കൊണ്ട് ഞാൻ വിചാരിച്ച് ഒരു പായസം ഉണ്ടാക്കാന്ന്. അല്ലെങ്കിൽ സമയമില്ല, അവനാണെങ്കിൽ നിൽക്കൂലെന്ന് പറഞ്ഞു. അളിയ മൂപ്പർക്ക് തിരക്കാ, ഓന് ഭയങ്കര തിരക്കാണ്. അപ്പൊ നിൽക്കൂലെന്ന് തന്നെ പറഞ്ഞു. അപ്പൊ പറഞ്ഞാല് ഭയങ്കര ഷാരിക്കാരനാ. അപ്പൊ ഓൻ പോകുന്നതിനെക്കാട്ടി മുന്നേ വേദന ഉണ്ടാക്കട്ടെ. ഇപ്പൊ പ്രയർ ടൈം വന്നു, പ്രയർ കഴിഞ്ഞപ്പോടെ ഒമ്പരും ഇങ്ങത്തു. അത് കഴിഞ്ഞപ്പോടന്നെ ഒമ്പരും ഇങ്ങോട്ടേക്ക്. അപ്പളൊക്കെ ഇത് ഉണ്ടാക്കിയിട്ട് വെക്കട്ടെ. ഞാൻ ഓൻ അറിയില്ല, അറിയാണ്ടാക്കുന്ന. ഞാനിവിടെ ഇത് കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ എന്താ പറയാ, ഇതിനകത്ത് കുറച്ച് അണ്ടിയും മുന്തിരിങ്ങിയും പശുനെയ്യിൽ ഇതാക്കി വെക്കട്ടെ. അപ്പൊ ഇതിനകത്ത് ഒരു രണ്ട് തൊട്ടി ഇതുണ്ടാക്കണം, പശുനെയ്യ് ഇട്ട് വെക്കാം. ഞാൻ അപ്പോഴൊക്കെ ഇതിനാ എന്താന്ന് പറയാ, എണ്ണ ചൂടാകുമ്പോഴേക്ക് അതിനകത്ത് അണ്ടിയും മുന്തിരിങ്ങിയും റെഡിയാക്കി വെക്കാം. അത് ലാസ്റ്റ് ആകുമ്പോൾ ഇടണ്ട്, ഇപ്പോൾ ഇടണ്ട. ഇതൊരു 30 മിനിറ്റ് 35 മിനിറ്റ് ഇങ്ങനെ അട വേകണം, പാലടയാണ്. ഓക്കെ, ഈ അടയിങ്ങനെ വന്നിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കണം, അടി അല്ലെങ്കിൽ അടിക്കുമ്പോൾ പിടിച്ചു പോകും. ഓക്കെ,